ഇനി നമ്മുടെ സിലബസിൽ ഫസ്റ്റ് യൂണിറ്റിൽ ബാക്കിയുള്ള വേറൊരു ടോപ്പിക്കാണ് റോൾ ഓഫ് ഫാമിലി സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇൻകൾക്കേറ്റിംഗ് എത്തിക്സ്. നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ എത്തിക്സ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിൽ ഫാമിലിയുടെ റോൾ എന്താണ്, സൊസൈറ്റിയുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോൾ എന്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് റോൾ. ഇല്ല ആദ്യമായിട്ടല്ല എടുക്കുന്നേ, അത് ഡിറ്റർമിനൻസ് ആണ്, എത്തിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചോന്ന്, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന്. അത് ഡിറ്റർമിനൻസ് ആണ്, എത്തിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഇവര് എന്താണ് ഇവരുടെ റോള്? ഇപ്പൊ ഹർഷയുടെ എത്തിക്സ് ഫോം ചെയ്തതിൽ ഫാമിലിക്ക് എന്ത് പങ്കുണ്ട്, സൊസൈറ്റിക്ക് എന്ത് പങ്കുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് പങ്കുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അതാണ് ഓക്കെ. അപ്പം ഫാമിലിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റോൾ ഓഫ് ഫാമിലി. സോ നമ്മൾ ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റി, ഇത് മൂന്നുമാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത്. പക്ഷെ സം ടൈംസ് അവർക്ക് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളും ചോദിക്കും, അതായത് ഇപ്പോൾ റിലീജിയൻ അങ്ങനെയൊക്കെ ചോദിക്കും. സോ നമ്മൾ ഈ മൂന്ന് സാധനങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂന്ന് സാധനങ്ങൾക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് സെയിമാണ്. അതായത് നാല് ഡിഫറെൻ്റ്, ഇപ്പം ഞാൻ ഫ്രെയിം ചെയ്തെടുത്ത ഒരു അപ്രോച്ചാണ്, ആ ഒരു നാല് അപ്രോച്ചിലാണ് നമ്മൾ ഈ മൂന്ന് സാധനങ്ങളുടെയും റോള് പഠിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം അല്ലാതെ ഒരു നാലാമത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ റിലീജിയൻ വന്നു കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു അപ്രോച്ചാണ്. അതായത് ഞാൻ പറയും മോഡലിംഗ്, റീഎൻഫോഴ്സ്മെൻറ്റ്, അങ്ങനെ ഒരു നാലെണ്ണം ഉണ്ട്. അപ്പോൾ ഈ നാലെണ്ണം അതിൻ്റെ ബേസിസിലായിരിക്കണം ഇനി നമ്മൾക്ക് സിലബസിൽ ഇല്ലാത്ത ഒരെണ്ണം വന്നു കഴിഞ്ഞാലും ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ആ നാലെണ്ണം ആ ഒരു ബേസിസിൽ, ആ നാലെണ്ണത്തിൻ്റെ ബേസിസിൽ എഴുതുമ്പം നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫാമിലി എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഒരു എത്തിക്സ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഫാമിലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ആ ഫാമിലിയിൽ, അതായത് ഇപ്പം ലെറ്റ്സ് സേ ഒരു ഫാദർ മദർ, അപ്പോൾ ഫാദർ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ ഈ ബോയ് ഉണ്ട്, അപ്പോൾ ആ ബോയ് അത് വാച്ച് ചെയ്യുകയാണ്. സോ അയാളുടെ ലൈഫിൽ മേ ബി അയാൾ വിചാരിക്കും എന്താണ് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് അമ്മ അടിക്കുന്നതൊന്നും വലിയ തെറ്റൊന്നുമല്ല. സോ ആ ആളുടെ ലൈഫിൽ മേ ബി ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തേക്കാവുന്ന ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു തോട്ട് അയാളുടെ മനസ്സിലുണ്ടായേക്കാം. പിന്നെ നമ്മുടെ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പുകളുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ പഠിക്കുന്നുണ്ടാവും, ഒരു ഫസ്റ്റ് സോഷ്യലൈസേഷൻ ഏജൻസിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻസി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കൂള്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഒരു സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പ്സിൽ നിന്ന്, അല്ലെങ്കിൽ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഫാമിലി ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില പേരൻസൊക്കെ, ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കും, അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ് ആ കുട്ടിയുടെ മിണ്ടരുത്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മിണ്ടരുത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും, ഓക്കെ ഇങ്ങനെയുള്ള പിള്ളേരോട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പിള്ളേരോട് കൂട്ടുകൂടാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ മേ ബി ഞാൻ അത് ചിലപ്പോൾ ഒരു സർട്ടൺ റിലീജിയൻ എന്നുള്ള ആളായിരിക്കാം, സർട്ടൺ ജെൻഡറിൽ നിന്നുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ ആയിരിക്കാം, അല്ലെങ്കിൽ പൈസക്കാരുടെ വീട്ടിലായിരിക്കും. സോ പല പല ഡിഫറൻസസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരോട് മിണ്ടരുതെന്ന് പറയുമ്പോൾ ഞാൻ മേ ബി ഫ്യൂച്ചറിലും എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് എനിക്ക് മേ ബി എന്തെങ്കിലും ഒരു മിണ്ടാനൊക്കെ ഒരു താല്പര്യക്കുറവ് ഉണ്ടാവാം. സോ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പുകളിൽ നിന്ന് എന്ത് പഠിക്കണം, പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങളും നമ്മളെ ഫാമിലി ടീച്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു പോസിറ്റീവ് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്നും ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോവാണ്, അപ്പം എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയുകയാണ് നീ ഷെയർ ചെയ്യണം, അതായത് അതിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികൾക്കും കൂടെ കുറച്ച് ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കണം എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഷെയറിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പം ഞാൻ ഫ്യൂച്ചറിലും എന്താണ്, ഞാൻ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൊളീഗ്സ് ആയിട്ടും അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ആയിട്ടും ഞാൻ ഷെയറിങ് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട്, എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയറിങ് എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ഇമ്പോർട്ടൻ്റ് വാല്യൂ ആണെന്നുള്ള കാര്യം. സോ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് ഇതാണ്, നമ്മുടെ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പ്സുകളിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതിലും നമ്മുടെ ഫാമിലിയുടെ റോൾ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ എല്ലാവരും എഴുതും ഈ പോയിന്റ്സ് ഒക്കെ. ഇനി നമ്മുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നോട്ട് ഡൗൺ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റഡിയുടെ പേരാണ് കോണ്ടാക്ട് കംഫേർട്ട് സ്റ്റഡീസ്. കോണ്ടാക്ട് ഇല്ലേ, കോണ്ടാക്ട് കംഫേർട്ട് സ്റ്റഡീസ്.
കോണ്ടാക്ട് കംഫർട്ട് സ്റ്റഡീസ്. സോ ഈ ഒരു കോണ്ടാക്ട് കംഫർട്ട് സ്റ്റഡീസ് ഒരു സ്റ്റഡീസാണ്, ഒരു സ്റ്റഡിയാണ്. അപ്പം ഈ സ്റ്റഡിയിൽ ഇവർ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ടച്ച് ഓഫ് മദർ ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ലൈഫ് ഓഫ് എ ചൈൽഡ്. ഫിസിക്കൽ ടച്ച് ഓഫ് മദർ ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ലൈഫ് ഓഫ് എ ചൈൽഡ്. ഫിസിക്കൽ ടച്ച് ഓഫ് മദർ ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ലൈഫ് ഓഫ് ചൈൽഡ്. സോ ഒരു ചൈൽഡ് വലുതായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിയുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നതിൽ, ആ കുട്ടി എങ്ങനെ ആവണമെന്ന് നിർണ്ണയിക്കുന്നതിലൊക്കെ മദറിൻ്റെ ഫിസിക്കൽ ടച്ച് ഒരു ഇമ്പോർട്ടൻ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇൻഫ്ലുവൻഷ്യലും ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഈ കോണ്ടാക്ട് കംഫർട്ട് സ്റ്റഡീസ് പറയുന്നത്. കോണ്ടാക്ട് കംഫർട്ട് സ്റ്റഡീസ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റഡിയാണ് ഓർഫനേജ് സ്റ്റഡീസ്. ഓർഫനേജ് സ്റ്റഡീസ്. സോ ഓർഫനേജ് സ്റ്റഡീസ് എന്താ പറഞ്ഞു വെച്ചാൽ, ഓർഫൻസ് ഉണ്ടല്ലോ, സോ ഓർഫൻസ് ഒക്കെ ഇമോഷണലി ലെസ് സ്റ്റേബിൾ, ഈ ഒരു സ്റ്റഡി കണ്ടുപിടിച്ചതാണ്, ഇമോഷണലി ലെസ് സ്റ്റേബിൾ ആണ്, അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കുറച്ച് ഡിലേസ് ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഡിലേമാസ് ഉണ്ടാവുന്നുണ്ട് കമ്പയർഡ് ടു അതർ ചിൽഡ്രൻ. അപ്പം ഓർഫനേജിലുള്ള കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെ തന്നെ ഇമോഷണലി അവൈലബിൾ ആയിരിക്കുന്നതിലും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലൊക്കെ അവർക്ക് ഒരു ലാക്ക് കാണുന്നുണ്ട് കമ്പയർഡ് ടു ഫാമിലിയിൽ വളർന്ന ഒരു കുട്ടിക്ക്. സോ ഫാമിലി ഒരു കുട്ടിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എൻഷർ ചെയ്യുന്നതിലും ഡിസിഷൻ മേക്കിംഗ് പവറിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഓർഫനേജ് സ്റ്റഡീസ് കണ്ടെത്തിയത്. സോ ഈ ഒരു രണ്ട് സ്റ്റഡീസും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ കിട്ടുമ്പം യൂസ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് കംഫർട്ട് സ്റ്റഡീസും അതുപോലെ തന്നെ ഓർഫനേജ് സ്റ്റഡീസ്. അല്ല, ഇത് നമുക്കൊരു സ്റ്റഡിയുടെ കണ്ടെത്തലാണ്, ഒരു ഓർഫൻ ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഓർഫനേജ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റഡി കോട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എഴുതിയ പ്രശ്നമില്ല. നമ്മൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ പല ഒപ്പീനിയൻസ് ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ അതെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്റ്റഡി കണ്ടെത്തിയ കാര്യമാണ്, അപ്പോൾ ആ സ്റ്റഡീനെ തന്നെ കോട്ട് ചെയ്ത് എഴുതിയ കുഴപ്പമില്ല. ഇനി നമ്മൾ റോൾ ഓഫ് ഫാമിലിയുടെ ജനറൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു റോൾ ഓഫ് ഫാമിലി എഴുതുന്ന സമയത്ത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ആ ഫ്രെയിം വർക്ക് ഒരു നാല് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞേരം എഴുതണം. നാല് ഫാക്ടേഴ്സാണുള്ളത്. അപ്പം റോൾ ഓഫ് ഫാമിലിന്ന് എഴുതിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഫ്ലോ ചാർട്ട് കംഫർട്ടബിൾ അല്ലാത്തവർ താഴെ വൺ എന്ന് നമ്പർ ഇടാം. വൺ എന്ന് നമ്പർ ഇട്ടിട്ട് മോഡലിംഗ് എന്ന് എഴുതാം. മോഡലിംഗ്, മോഡലിംഗ്. ഇനി മോഡലിംഗിന്റെ താഴെ വരുന്ന സബ് പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് സബ് പോയിന്റ് ആണ് ഹൗ വാല്യൂസ്, ഹൗ വാല്യൂസ് ആർ എൻഫോഴ്സ്ഡ്, ആർ എൻഫോഴ്സ്ഡ് ഇൻ ചിൽഡ്രൻ, ഇൻ ചിൽ ഹൗ വാല്യൂസ് ആർ എൻഫോഴ്സ്ഡ് ഇൻ ചിൽഡ്രൻ. Second point is, that is the second point. Children adopt values, children adopt values that are consistently demonstrated in the family. Consistently demonstrated in the family. So, modeling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വാല്യൂസ് എങ്ങനെയാണ് ഒരു കുട്ടിയിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്, ഒരു കുട്ടിയിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസും ആ ഫാമിലിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ ഫാമിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂസ് ആണ് ഒരു കുട്ടിയിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്. അതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ ഈ മോഡലിംഗ് എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എന്താണ്, ഫാദർ മദർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഭയങ്കര കെയർ അല്ലെങ്കിൽ ലവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ലൈഫിലും ആ ഒരു ലവ് കെയർ എന്നുള്ളതൊക്കെ ഒരു എത്തിക്കൽ വാല്യൂ ആയിട്ടൊക്കെ അഡോപ്റ്റ് ചെയ്യും. ഇനി അതല്ല, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ് അപ്പം വൈഫിനെ ബീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട്ണറിനെ ബീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് വിചാരിക്കും. സോ നമ്മളുടെ ഫാമിലിയിൽ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത് അത് ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അതിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം മോഡലിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യം എഴുതാം, ലവ് എഴുതാം,
അല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിപ്പോ നാല് പേരുണ്ടെങ്കിൽ നാലാൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. സോ അതെന്താണ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. സോ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയും ഒരു സാധനം കിട്ടിയാൽ നമുക്ക് നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. സോ നമ്മളും നമുക്കൊരു സാധനം പുറത്തു പോകുമ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഗാന്ധിയുടെ എത്തിക്കൽ പ്രിൻസിപ്പൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മദറിന്റെ ക്യാരക്ടർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു APJ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയറിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫാദർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇവരെല്ലാവരും അവരുടെ ഫാമിലി എങ്ങനെയാണ് എത്തിക്കൽ പ്രിൻസിപ്പൾസ് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു പേഴ്സണിന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി മോഡലിംഗിന്റെ ആണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ ആണ് റീഎൻഫോഴ്സ്മെന്റ്. അതിന്റെ താഴെ എഴുതാം, ഫാമിലീസ് ക്യാൻ റീഎൻഫോഴ്സ് വാല്യൂസ് ബൈ എൻകറേജിങ് and rewarding behavior that reflects those values. Families can reinforce values by encouraging and rewarding behavior that reflects those values. സോ നമ്മൾ പറഞ്ഞു ആദ്യം മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഫാമിലിയിൽ എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ലെറ്റ്സ് സേ ഇപ്പൊ ഞാൻ സ്കൂളിലോട്ട് വരുന്ന വഴി ഒരു ഓൾഡ് മാൻ ഇങ്ങനെ റോഡ് കടക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. സോ ഞാൻ അയാളെ റോഡ് ക്രോസ് ചെയ്ത് വിട്ടു. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. സോ അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ്, ഓക്കെ നീ ചെയ്തൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റ്സ് ഒരു ചോക്ലേറ്റ് തന്നു. സോ എനിക്ക് എന്ത് മനസ്സിലായി, ഇതൊരു നല്ല ക്യാരക്ടറാണ്. അപ്പം എനിക്ക് എന്താണ് റിവാർഡ് കിട്ടി അല്ലെ, അതായത് ആ ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യപ്പെട്ടു, റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടു. സോ എൻ്റെ പേരന്റ് എന്നോട് പറഞ്ഞു ഇത് നല്ല ബിഹേവിയർ ആണെന്ന് പറഞ്ഞ് എനിക്ക് റിവാർഡ് തന്നു കഴിഞ്ഞപ്പം ഞാൻ എന്താണ് ഫ്യൂച്ചറിൽ ഇത് മേ ബി ചെയ്തേക്കാം അല്ലെ, ഫ്യൂച്ചറിലും എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ഈ ഒരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്തേക്കാം. സോ നമ്മുടെ ഫാമിലി ചെയ്യുന്നുണ്ട്, നമുക്ക് ചെറിയ ചെറിയ റിവാർഡ്, ചിലപ്പോൾ സാധനങ്ങളൊന്നും തരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബൈ വേർഡ് ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക നീ ചെയ്തൊരു നല്ല കാര്യമാണ്. സോ അത്തരത്തിൽ ഓണസ്റ്റി, കമ്പാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് റീഇൻഫോഴ്സ്മെന്റ്. സോ മോഡലിംഗും റീഇൻഫോഴ്സ്മെന്റും മാറിപ്പോവരുത്. മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്മുടെ ബിഹേവിയറിൽ കാണിക്കുന്നു. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സർട്ടൻ റിവാർഡ്സും കാര്യങ്ങളൊക്കെ തരുന്നു, അതുവഴി നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ അതിന് താഴെ എഴുതാം, പാസിംഗ് വാല്യൂസ് ത്രൂ കോൺവെർസേഷൻസ് പാസിംഗ് വാല്യൂസ് ത്രൂ കോൺവെർസേഷൻസ്. നമ്മുടെ ചില കോൺവെർസേഷൻസ് വഴി, ലെറ്റ്സ് സേ നമ്മളൊരു മൂവിനെ പറ്റിയായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളൊരു കഥയായിരിക്കും പറയുന്നുണ്ടാവുക. സോ ആ ഒരു മൂവിനെ പറ്റിയൊക്കെ പറയുമ്പം എന്താണ് ആ ഒരു മൂവിയിൽ പറയുന്ന ഒരു വാല്യൂ, ആ ത്രൂ കോൺവെർസേഷൻ ആ ഒരു കുട്ടിക്ക് കിട്ടും. അല്ലെങ്കിൽ സ്റ്റോറി, ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾ നല്ല നല്ല സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു സ്റ്റോറി ടെല്ലിംഗ് കൾച്ചർ നമുക്കുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു സ്റ്റോറി ടെല്ലിംഗ് കൾച്ചറിലൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ നമുക്കൊരു കഥ പറഞ്ഞു തരും, അപ്പോൾ ആ കഥയിൽ എന്തെങ്കിലും ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ മോറല് വഴി എന്താണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള, അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ കാര്യം പറയാം കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൻ്റെ താഴെ എഴുതാം, ഫാക്ടേഴ്സ് സച്ചസ് കൾച്ചർ റിലീജിയൻ etc. influence children.
സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ തന്നെ കൾച്ചർ അല്ലെങ്കിൽ റിലീജിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇതുപോലെ തന്നെ കുട്ടിയുടെ ക്യാരക്ടറിനെ ഫ്രെയിം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് റോൾ ഓഫ് ഫാമിലി. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ഫാമിലി, ഇനി നമുക്ക് പറയാനുള്ളത് റോൾ ഓഫ് സൊസൈറ്റിയും അതുപോലെ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. അത് അതിന് മുന്നേ ഞാൻ ഇന്നത്തെ കൊട്ടേഷൻ പറയാം. കൊട്ടേഷൻ ഓഫ് ദ ഡേ, കോട്ട് ഓഫ് ദ ഡേ: Let the evil come in this world. Let the evil come in this world, comma. Let it even dominate this world. Let the evil, E-V-I-L, come in this world, comma. Let it even dominate this world, comma. Not through me. Dominate this world, comma. Not through me. Let the evil come in this world. Let it even dominate this world. Not through me. ഇവൾ കാര്യങ്ങളൊക്കെ ലോകത്തേക്ക് വന്നോട്ടെ, ലോകത്ത് അതൊക്കെ ഡൊമിനേറ്റ് ചെയ്തോട്ടെ, പക്ഷെ അത് എന്നിലൂടെ വരില്ല. അപ്പോൾ എന്താ ഇവിടെ കാണിക്കുന്നത്? എൻ്റെ എത്തിക്സ് ആണ് കാണിക്കുന്നത്. ഒരു ഗ്രീക്ക് കോട്ടാണ്. സോ നമുക്ക് കൺക്ലൂഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് ഇതൊരു യൂണിവേഴ്സൽ കോട്ടാണ്. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കേസ് സ്റ്റഡിയിലാണെങ്കിലും തിയറിയിലാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എത്തിക്സ് ഇപ്പം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കാണിച്ചില്ലായിരുന്നോ, എത്തിക്സ് ഇസ് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട്, അത് പറഞ്ഞില്ലേ. ആ ഒരു ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫിലോസഫി. കുഞ്ഞു ഫിലോസഫിയാ ഇപ്പൊ തുടക്കത്തിലൊക്കെ, കുഞ്ഞു ഫിലോസഫിയാ. കാരണം നമുക്ക് ഓക്കെ, ആ ഫിലോസഫി പറഞ്ഞിട്ട് യൂട്ടിലിറ്റേറിയനിസം. ഈ യൂട്ടിലിറ്റേറിയനിസം നമ്മൾ ഒരു ക്ലാസ് ഫുൾ എടുത്ത് പഠിക്കാനുള്ളതാ. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് യൂട്ടിലിറ്റേറിയനിസം എന്താണ്, യൂട്ടിലിറ്റേറിയനിസം, യൂട്ടിലിറ്റി ഇല്ലേ അതിന്റെ ബാക്കി, യൂട്ടിലിറ്റേറിയനിസം. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ മാക്സിമം ഗുഡ് ഫോർ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ഗവൺമെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. അതായത് മാക്സിമം എത്രത്തോളം ആൾക്കാർക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാർക്ക് ബെനിഫിറ്റ് കൊടുക്കുക, അതാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. മാക്സിമം ഗുഡ് ഫോർ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ഇനി ഇന്നത്തെ എക്സാമ്പിൾ ഓഫ് ദ ഡേ, ഞാൻ കുറേ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, അതിലേതെങ്കിലും എക്സാമ്പിൾ ചെയ്താൽ മതി. ഓക്കെ, കുറേ എക്സാമ്പിൾസ് പറഞ്ഞില്ലേ, അത് സെപ്പറേറ്റ് ചെയ്തണമെന്നില്ല. ഐസ്ക്രീമിൻ്റെയും അതൊക്കെ പറഞ്ഞില്ലേ, ഏതെങ്കിലും എക്സാമ്പിൾ ചെയ്താൽ മതി. ഷാനി ശിംഗനാപൂർ, ആ പേര് പഠിക്കണം, അതൊരു നല്ല എക്സാമ്പിളാണ്. ഷാനി ശിംഗനാപൂർ ആ വില്ലേജ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ കൊട്ടേഷൻ പഠിക്കണം, അത് ഇമ്പോർട്ടൻറ്റ് കൊട്ടേഷൻ ആണ്, അത് കുറെ സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി റോൾ ഓഫ് സൊസൈറ്റി. റോൾ ഓഫ് സൊസൈറ്റി ഉണ്ട്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഴുതന്നിട്ട് എഴുതാം. സൊസൈറ്റി, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്കൂളൊക്കെ ഇല്ലേ, ഫസ്റ്റ് എന്താണ്, മോഡലിംഗിന്റെ താഴെ എഴുതാം. ഡെമോക്രാറ്റിക് വാല്യൂസ്. അപ്പൊ ഏതിന്റെ റോൾ വെച്ചാൽ ഈ നാല് ഫീൽഡിലായിട്ടോ എഴുതേണ്ടത്? ഡെമോക്രാറ്റിക് വാല്യൂസ്, ലേൺഡ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് പിയർ ഗ്രൂപ്സ്, PWR, പിയർ ഗ്രൂപ്സ്. ഡെമോക്രാറ്റിക് വാല്യൂസ് ലേൺ ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് പിയർ ഗ്രൂപ്സ്. രണ്ടാമത്തെ അതിൻ്റെ അടിയിൽ തന്നെയുള്ള പോയിന്റ്, കരിക്കുലം കണ്ടന്റ് അല്ലെങ്കിൽ സിലബസ് എന്ന് എഴുതിയാലും മതി. സിലബസ്,
അടുത്ത പോയിന്റ് അതിന്റെ താഴെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിന്റെ താഴെ ബിഹേവിയർ ഓഫ് ടീച്ചേഴ്സ്. ബിഹേവിയർ ഓഫ് ടീച്ചേഴ്സ്. സോ നമ്മൾ മോഡലിംഗിൽ എന്താ പറയുന്നത്, എങ്ങനെയാണ് വാല്യൂസ് ആ കുട്ടി പഠിക്കുന്നതെന്നുള്ള കാര്യമാണ്. സോ സ്കൂൾസിലും കോളേജസിലും ഒക്കെ, മെയിൻലി സ്കൂൾസിലാണ് നമ്മൾക്ക് വാല്യൂസ് പല രീതിയിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെയാണ് നമ്മളുടെ ഇൻട്രാക്ഷൻ വിത്ത് എന്ത്, പിയർ ഗ്രൂപ്പ് അല്ലെ. നമ്മളുടെ പിയർ ഗ്രൂപ്പായിട്ടുള്ള നമ്മളുടെ ഇൻട്രാക്ഷൻ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ ഈ ഡ്രഗ് അബ്യൂസും കാര്യങ്ങളൊക്കെ അതിന്റെ അതൊക്കെ ഒരു നെഗറ്റീവ് സൈഡാണ് അല്ലെ, റോൾ ഓഫ് പിയർ ഗ്രൂപ്പിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. സോ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മളുടെ റോൾ ഓഫ് ടീച്ചേഴ്സ്. നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വാല്യൂസ് ഫോം ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 മണിക്ക് ക്ലാസ് വെച്ചാൽ 2:30 വരുന്ന ടീച്ചർ ആണെങ്കിൽ എന്താണ്, പങ്ക്ച്വാലിറ്റി ഇല്ല എന്നാണ് അർത്ഥം. സോ പങ്ക്ച്വാലിറ്റി എന്നുള്ള കാര്യം എന്താണ്, നമ്മളവിടെ പഠിക്കില്ല. പക്ഷെ 2 മണിക്ക് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ 2:30 എന്നെ വരുന്ന ഇപ്പൊ എന്നെ പോലത്തെ ഉള്ള ടീച്ചേഴ്സ് ഒക്കെ പങ്ക്ച്വൽ ആണ്, അപ്പൊ നമ്മൾ പങ്ക്ച്വാലിറ്റി പഠിക്കും. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന്, ഒരു എക്സാമ്പിൾ പറഞ്ഞ ടീച്ചേഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ ഈ സാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പഠിക്കുന്ന ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികളും പിന്നെ കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടികളും ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ സ്കൂൾസിലൊക്കെ ഉണ്ടായി കാണും. അപ്പൊ ഈ പഠിക്കില്ലാത്ത കുട്ടികളെയൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെ കുറേ ഹരാസ് ചെയ്യും. അതായത് എല്ലാവരുടെയും 50-60 പിള്ളേരുടെ മുന്നിൽ വെച്ച് കുറേ ഹരാസ് ചെയ്യും. നിങ്ങൾ ഇവിടെ എൻ്റെ പിള്ളേരല്ല, ഇവിടെ പഠിക്കേണ്ട പിള്ളേരല്ല, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് ഹരാസ് ചെയ്യും. സോ അത്തരത്തിലുള്ള ടീച്ചേഴ്സൊക്കെ നമുക്ക് പാടില്ല, കാരണം ടോക്സിക് ആയിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ട്. സോ അങ്ങനെയുള്ള ടീച്ചേഴ്സിൽ നിന്ന് അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിലും നമ്മളൊരു ഫ്യൂച്ചറിൽ ഒരു ടീച്ചർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നമ്മളും അങ്ങനെ ചെയ്തേക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അപ്പം അങ്ങനെയും നമ്മൾക്ക് എന്താണ് വാല്യൂസ് ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും സ്കൂൾസിൽ നിന്ന് പറ്റും. പിന്നെന്താണ് നമ്മുടെ സിലബസ് അല്ലെ. സിലബസിൽ നമ്മൾക്ക് പല പല സബ്ജക്ട്സുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ഉണ്ട്. ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്ന വാല്യൂ ആണ് റാഷണാലിറ്റി അല്ലെ, റാഷണൽ ആയിട്ട് ചിന്തിക്കുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സുകൾ ആസ് എ ഹോൾ നമുക്ക് റാഷണാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ റാഷണൽ ആവുക എന്നുള്ളൊരു വാല്യൂ നമ്മൾക്ക് ഫിസിക്സിൽ നിന്നൊക്കെ പഠിക്കാനൊക്കെ പറ്റും. അതുപോലെ ഒരു സോഷ്യൽ ആനിമൽ ആവേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾക്ക് സോഷ്യോളജി പോലെയുള്ള സബ്ജക്ട്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മുടെ ഡിഫറെൻറ്റ് സബ്ജക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് കരിക്കുലത്തിൻ്റെ കാര്യം, സിലബസിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞോട് പറഞ്ഞല്ലോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പോൾ NSS അല്ലെങ്കിൽ NCC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മളിപ്പോൾ NSS ഭാഗമായിട്ടൊക്കെ നമ്മൾ കുറേ വർക്ക്സ് ഒക്കെ ചെയ്യും. ഇപ്പം ഓർഫനേജ് വിസിറ്റ്സും അല്ലെങ്കിൽ കുറേ ആളുകളെ ഹെൽപ്പ് ചെയ്യലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കമ്പാഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ടൂർസ് ഒക്കെ വയ്ക്കും. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കൾച്ചറൽ ടൂർസ് ഉണ്ട് എല്ലാ വർഷവും. സോ അവർ കൾച്ചറൽ ടൂർസ് വയ്ക്കുന്നത് ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള കൾച്ചേഴ്സിലേക്കാണ്, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പോലത്തെയുള്ള സ്ഥലങ്ങളിലേക്ക്. സോ അവിടേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കൾച്ചറൽ ഒരു ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടോളറൻസ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കൾച്ചറൽ ടൂറിസും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കുട്ടിയിൽ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്, അതാണ് മോഡലിംഗിൽ പറഞ്ഞത്. ഇനി അടുത്തത് റീഇൻഫോഴ്സ്മെന്റ്. അതിൻ്റെ താഴെ എഴുതാം റോൾ ഓഫ് ടീച്ചേഴ്സ്. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ എൻകറേജിങ് റൈറ്റ് ആൻഡ് ഡിസ്കറേജിങ് റോങ്. ഇൻ എൻകറേജിങ് റൈറ്റ് ആൻഡ് ഡിസ്കറേജിങ് റോങ്. Role of teachers in encouraging right and discouraging wrong. നിങ്ങളുടെ സ്കൂൾസിൽ നിന്ന് തന്നെയുള്ള, നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റില്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അത് നിങ്ങളിവിടെ എക്സാമ്പിളായിട്ട് എഴുതണം നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ ഇൻ മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് ബേസ്ഡ് എക്സാമ്പിൾ ആണ്. അപ്പം എല്ലാം നമുക്ക് ഒരേ കാറ്റഗറി ഓഫ് എക്സാമ്പിൾസ് പറ്റില്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഈ സ്കൂൾസും ഫാമിലിയൊക്കെ വരുമ്പം എഴുതാൻ നോക്കാം. ഓക്കെ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ. പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്.
പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ഫ്രണ്ട്സ് നമ്മൾ മോഡലിംഗിൽ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ്. അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ വാല്യൂസ് നമ്മൾ പഠിക്കും. അടുത്തത് എന്താ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ നാല് പേരും മറക്കരുത് കേട്ടോ. മോഡലിംഗ്, റീഎൻഫോഴ്സ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമുക്ക് ഏതിൻ്റെ റോള് ചോദിച്ചാലും ഈ നാലെണ്ണത്തിൻ്റെ താഴെയായിട്ടാണ് പോയിൻറ്റ്സ് എഴുതേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ കൾച്ചറൽ ടൂർസ് അതുപോലെ തന്നെ ഡിബേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ. അടുത്തത് റോൾ ഓഫ് സൊസൈറ്റി. സൊസൈറ്റി നമ്മളെ മോഡലിംഗിൽ കാര്യമാണ് പറയുന്നത്. മോഡലിംഗിൽ വരുമ്പം സൊസൈറ്റി നമ്മളെ ഒരുപാട് കൾച്ചറൽ വാല്യൂസ് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങളെ സൊസൈറ്റി പഠിപ്പിച്ച എന്തെങ്കിലും ഒരു വാല്യൂ പറയാമോ? സൊസൈറ്റി എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അല്ലേ. ആ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഒന്നും പഠിപ്പിച്ചില്ലേ സൊസൈറ്റി. ഹൈജീൻ, ആ ഹൈജീൻ, പിന്നെ ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ആ അത് പറയാം. റെസ്പെക്റ്റ് ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? റെസ്പെക്റ്റ് പറയാം. പിന്നെ ആ ടോളറൻസ് പറയാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ സൊസൈറ്റി പഠിപ്പിച്ചേ. അപ്പൊ അതെഴുതണം. കൾച്ചറൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ് ആ മോഡലിംഗിനകത്ത്, മോഡലിംഗിന്റെ താഴെയാണ് ഇതിൻ്റെ. കൾച്ചറൽ വാല്യൂസ് ലൈക്ക് റെസ്പെക്ട്, കോമ ഇട്ട് എഴുതിക്കോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൾച്ചറൽ വാല്യൂസ് ലൈക്ക് റെസ്പെക്ട്, ടോളറൻസ്, കോപ്പറേഷൻ, നിങ്ങൾ പറഞ്ഞ വാല്യൂസ് എല്ലാം എഴുതാം. പിന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സർട്ടൺ യൂണിവേഴ്സൽ വാല്യൂസും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വസുദൈവ കുടുംബകം, വസുദൈവ കുടുംബകം, അല്ലെങ്കിൽ ഇപ്പം എന്താണ് അതിഥി ദേവോ ഭവ, ഇങ്ങനത്തെയൊക്കെ ഈ ടേംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും നമ്മളത് ഫോളോ ചെയ്യുന്നു ഉണ്ടോ എന്നുള്ളതല്ല, നമുക്ക് ഈ ടേംസ് വരണം. കാരണം എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു എക്സാം ആണല്ലോ, അപ്പോൾ കുറച്ച് ഇന്ത്യൻ ടേംസ് ഒക്കെ വരണം. വസുദൈവ കുടുംബകം, അതിഥി ദേവോ ഭവ, ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. വസുദൈവ കുടുംബകം അത് G20 യൂസ് ചെയ്തൊക്കെ അറിയാലോ. വസുദൈവ കുടുംബകം, അതുപോലെ തന്നെ അതിഥി ദേവോ ഭവ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനെ നമ്മൾ നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് പെരുമാറണം. പിന്നെ എന്താണ് യൂണിവേഴ്സിന്റെ കാര്യം അതെല്ലാം പറയാം. നന്നായിട്ട് പെരുമാറുന്നു പറയാം. ഓക്കെ, പിന്നെ റിലീജിയസ് ടീച്ചിങ്സും നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. റിലീജിയൻ ഒരു സെപ്പറേറ്റ് കാര്യം ചോദിക്കുമ്പം മോഡലിംഗ് അതുപോലെ തന്നെ എഴുതണം. സൊസൈറ്റിയിൽ ചോദിക്കുമ്പോഴും റിലീജിയൻ്റെ ഇത് ഇവിടെ എഴുതാം, മോഡലിംഗിൽ എഴുതാം റിലീജിയസ് ടീച്ചിങ്സ്. ആ പറയാം, ആ സോഷ്യലിൽ പറയാം. ഇനി റീഎൻഫോഴ്സ്മെന്റ്. റീഎൻഫോഴ്സ്മെന്റ് ഈ റീഎൻഫോഴ്സ്മെന്റിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിവാർഡിങ് മെക്കാനിസം ആണല്ലോ. ഇത് നമ്മൾ നല്ലത് ചെയ്ത് ഞാൻ നല്ലതെന്ന് പറയാ, മോശം ചെയ്ത് ഞാൻ മോശം എന്നും പറയാം. അപ്പം അതിൽ ഈ റീഎൻഫോഴ്സ്മെന്റിനകത്ത് നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അറേഞ്ച് മാരേജ് വേഴ്സസ് ലവ് മാരേജ്. അപ്പൊ അറേഞ്ച് മാരേജ് ആണ് ശരിയെന്നാണ് സൊസൈറ്റിയുടെ ഭൂരിഭാഗം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം സൊസൈറ്റിയുടെ ഒപ്പീനിയൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്പ് വേഴ്സസ് മാരേജ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് റീഎൻഫോഴ്സ്മെന്റിൽ പറയാം. അതായത് ഇപ്പൊ അറേഞ്ച് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് മാരേജ് ഇറ്റ്സ് റൈറ്റ് എന്നുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് നമുക്ക് കിട്ടും. ഇപ്പൊ ലവ് മാരേജ് ചെയ്യുന്നവർക്ക് അയ്യോ എന്തോ വലിയ തെറ്റ് എന്നുള്ളൊരു കാര്യമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. സോ അത്തരത്തിൽ റീഎൻഫോഴ്സ്മെന്റ് മെക്കാനിസം, റൈറ്റ് വേഴ്സസ് റോങ് റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിനും റോങ് എൻഫോഴ്സ് ചെയ്യുന്നതിനും സൊസൈറ്റി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം റീഎൻഫോഴ്സ്മെന്റിൽ. ബേസിക്കലി ഇത്രേ ഉള്ളൂ. സൊസൈറ്റി നമ്മൾ ആദ്യം ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ടീച്ചേഴ്സ് നമ്മളെ റൈറ്റിലേക്ക് എൻകറേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ തെറ്റ് ചെയ്താൽ അത് ഡിസ്കറേജ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ആ അല്ല, സൊസൈറ്റി ബിലീവ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം.
സൊസൈറ്റി ബിലീവ്സ്, അത് സൊസൈറ്റിയുടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറയുന്ന ഒപ്പീനിയൻ ആണല്ലോ സൊസൈറ്റി. അതായത് നമ്മൾ നമ്മുടെ കാര്യം പറയുന്നില്ല, അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ അറേഞ്ച് മാരേജ് അല്ല ലവ് മാരേജ് ആയിരിക്കും നമ്മളുടെ ഒപ്പീനിയൻ. പക്ഷെ നമ്മൾ സൊസൈറ്റി ആസ് എ ഹോൾ നോക്കുമ്പോൾ സൊസൈറ്റിയുടെ ഒരു കൺസെപ്ഷൻ ഇങ്ങനെയാണ്. ഓൾസോ ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്സും മാരേജും തമ്മിൽ, അപ്പൊ ആൾക്കാർ ലിവിംഗ് റിലേഷൻഷിപ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ആൾക്കാർ എന്താ അവർക്ക് ഇതിനെ സംബന്ധിച്ച് നെഗറ്റീവ് കാഴ്ചപ്പാടുള്ളത്, മാരേജ് ആണ് ഓക്കെ എന്നുള്ളൊരു പെർസെപ്ഷൻ ആണ്. അപ്പം അതെടുത്ത് നിങ്ങൾ പറയാം സൊസൈറ്റി ബിലീവ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നമ്മളുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആകാം, അത് നമ്മൾ എഴുതണ്ട. അപ്പൊ നമ്മളുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആണെങ്കിലും ഇപ്പൊ സൊസൈറ്റി ബിലീവ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻ ദ സൊസൈറ്റി ബിലീവ്സ് എന്നോ അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നമ്മുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആകാം, ചിലപ്പോൾ അത് തന്നെയാകാം. പക്ഷെ മെജോറിറ്റി ഇപ്പൊ നമ്മൾക്ക് ഒരു ഇഷ്യൂ എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ കാര്യം സൊസൈറ്റിയുടെ അത്ര എന്താണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾക്ക് തന്നെ അറിയുന്നുണ്ടാവുമല്ലോ ചിലപ്പോൾ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും എഴുതിയാൽ മതി. കമ്മ്യൂണിക്കേഷൻ, ഇവിടെയാണ് റോൾ ഓഫ് റോൾ മോഡൽസ്. റോൾ ഓഫ് റോൾ മോഡൽസ്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു റോൾ മോഡലിന്റെ കാര്യം എഴുതാം. എനിക്ക് റോൾ മോഡൽ ഒന്നും ഇല്ല, എന്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. APJ അബ്ദുൾ കലാമോ ഗാന്ധിജിയോ ആരെങ്കിലും ഒക്കെ എഴുതിക്കോ. അതായത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു റോൾ മോഡൽ, അത് ഇങ്ങനെ എഴുതണം. ഇപ്പൊ ലെറ്റ്സ് സേ എന്താണ് ഏതെങ്കിലും ഒരാൾ, ഇപ്പൊ ഗാന്ധിജി ആണെങ്കിൽ ഗാന്ധിജി നോൺ വയലൻസിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മീൻസ് അങ്ങനെ അങ്ങനെ ഫുൾ സെന്റൻസ് ആയിട്ടല്ല, ഗാന്ധിജി ഹെൽപ് ഇൻ ഇൻകൾക്കേറ്റിംഗ് ദ വാല്യൂ ഓഫ് നോൺ വയലൻസ് ഇൻ മീ, അങ്ങനെ എഴുതാം. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഗാന്ധിജിയുടെ എഴുതാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരു റോൾ മോഡൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫേമസ് ആവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അല്ല നിങ്ങളുടെ മദർ ആവാം, നിങ്ങളുടെ ഫാദർ ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഒരു ടീച്ചർ ആവാം, ആരും വേണമെങ്കിലും അവരെല്ലാവരും സൊസൈറ്റിയുടെ പാർട്ടാണ്. സോ ആര് വേണമെങ്കിലും അവ അവർ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എഴുതണം, അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റിൽ കൊടുത്താലും മതി ഈ ഒരു വാല്യൂ എന്ന്. ഓക്കെ, എൻ്റെയൊക്കെ പേര് വേണമെങ്കിൽ എഴുതാം. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ ഒക്കെ. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, ഇത് നിങ്ങൾ സൊസൈറ്റി പഠിച്ചിട്ട് പഠിക്കും, ചിലപ്പോ ഒന്നല്ല പഠിക്കും, ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ എക്സെട്ര. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ എക്സെട്ര. അപ്പൊ ഇതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ക്യാരക്ടർ ഫോം ചെയ്യാനും നമ്മളെ വാല്യൂസ് ഫോം ചെയ്യാനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ലെവലില്, ആ സോ റോൾ ഓഫ് സൊസൈറ്റി, ആ മീഡിയ പറയാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ്. അതായത് നിങ്ങൾ ഈ സാധനങ്ങളുടെ മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ആണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എങ്ങനെ നമ്മളിലേക്ക് വാല്യൂസിനെ തരുന്നു എന്നുള്ളതാണ് മോഡലിംഗ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർ റിവാർഡ് മെക്കാനിസത്തിലൂടെ അല്ലെങ്കിൽ എൻകറേജിങ്, ഡിസ്കറേജിങ്, ഇത് വഴി എങ്ങനെയാണ് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, ഇതിലൊന്നും വരാത്ത സാധനങ്ങളൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ഹോംവർക്ക്, റോൾ ഓഫ് റിലീജിയൻ, റോൾ ഓഫ് റിലീജിയൻ, ആ ഇതാണ് ഹോംവർക്ക്. റോൾ ഓഫ് റിലീജിയൻ, അപ്പൊ റോൾ ഓഫ് റിലീജിയൻ എഴുതുമ്പം മോഡലിംഗ്, റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ ചിലപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ബാക്കി മൂന്നെണ്ണം എഴുതിയാലും മതി, മോഡലിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.